بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم فإذا لقيتم الذين كفروا فضرب الرقاب حتى إذا أثخنتموهم فشدوا الوثاق فإما منا بعد وإما فداء حتى تضع الحرب أوزارها ذلك ولو يشاء الله لانتصر منهم ولكن ليبلو بعضكم ببعض والذين قتلوا في سبيل الله فلن يضل أعمالهم سيهديهم ويصلح بالهم ويدخلهم الجنة عرفها لهم يا أيها الذين آمنوا إن تنصروا الله ينصركم ويثبت أقدامكم والذين كفروا فتعسا لهم وأضل أعمالهم ذلك بأنهم كرهوا ما السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله وما أرسلنا من قبلك മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ പ്രവാചകനിലേക്ക് വഹയി നൽകിയിട്ടല്ലാതെ, ബോധനം നൽകിയിട്ടല്ലാതെ. എന്താണ് പ്രവാചകന്മാർക്ക് അകിലും ബോധനം നൽകപ്പെട്ട മഹത്തായ ആ കാര്യം? അന്നഹു, നിശ്ചയമായും കാര്യം. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല, ആരാധ്യനില്ല. അതുകൊണ്ട് ഫഅബ്ദൂൻ, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഈ സന്ദേശം നൽകപ്പെടാത്ത ഒരു പ്രവാചകൻ മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുന്നഹലിൽ
ഇതേ കാര്യം തന്നെ അല്ലാഹു മറ്റൊരു രൂപത്തിൽ പറയുന്നുണ്ട്. അവിടെ അല്ലാഹു പറയുന്നത് വലക്കദ് ബാഅത്നാ ഫീ കുല്ലി ഉമ്മതി റസൂല അനി അബ്ദുല്ലാഹ വജ്തനിബു ത്വാഗൂത് വലക്കദ് ബാഅത്നാ ഫീ കുല്ലി ഉമ്മതി റസൂല എല്ലാ സമുദായങ്ങളിലേക്കും നാം ദൂതന്മാരെ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാർ തന്റെ ജനങ്ങളോട് പറഞ്ഞത്, തന്റെ സമുദായത്തോട് പറഞ്ഞത്, തന്റെ സമൂഹത്തോട് പറഞ്ഞത് അനഅബ്ദുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ്. വജിത്തനുബുത്താവൂത്ത് അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സർവമാന ദുർമൂർത്തികളെയും കൈയൊഴിയണം എന്നാണ്. ഇത് പറയാത്ത ഒരു പ്രവാചകൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ഇത് കേൾക്കാത്ത ഒരു സമുദായം ലോകത്തുണ്ടായിട്ടില്ല. അതിനു പുറമെ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഖൗല്, ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ലോകം കണ്ട പ്രവാചകന്മാർ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ലലായ അക്മലായ പ്രഖ്യാപനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പ്രഖ്യാപനമാണെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ആദർശത്തെ കവച്ചു വെക്കുന്ന ഒരു ആദർശം, ഈ പ്രഖ്യാപനത്തെ കവച്ചു വെക്കുന്ന ഒരു പ്രഖ്യാപനം ലോകത്തില്ല. അതുകൊണ്ടാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? യാ റബ്ബി അല്ലിംനി ശൈഅൻ അൻ അദ്കുറുക വ അദ്ഊക ബിഹി. അല്ലാഹുവേ നിന്നെ ഓർക്കാൻ, നിന്നെ സ്മരിക്കാൻ, നിനക്ക് ദിക്ര ചെയ്യാൻ നീ എന്തെങ്കിലും എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യമാണ്, അല്ലാഹുവേ നിന്നെ ഓർക്കാൻ, നിന്നെ സ്മരിക്കാൻ, നിനക്ക് ദിക്ര ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം, പഠിപ്പിച്ചു തരണം. ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി, ഖുൽ യാ മൂസാ ലാ ഇലാഹ ഇല്ലല്ലാ. മൂസാ നീ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാ പ്രഖ്യാപിച്ചോ, ലാ ഇലാഹ ഇല്ലല്ലാ മൊഴിഞ്ഞോ, എന്നെ ഓർക്കാൻ, എന്നെ സ്മരിക്കാൻ, എനിക്ക് ദിക്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും ഉന്നതമായ കൗലതാണ്, ഏറ്റവും ഉന്നതമായ വാക്കതാണ്. ആ സമയത്ത് കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് തിരിച്ചു ചോദിക്കുകയാണ്, യാ റബ്ബി കുല്ലു ഇബാദുക യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാ. അല്ലാഹുവേ നിന്റെ അടിമകൾ എല്ലാവരും പറയുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാണല്ലോ. അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വാക്കാണ് എനിക്ക് ആവശ്യം. അതിനേക്കാൾ മഹത്തരമായ വല്ല കലിമത്തുമുണ്ടെങ്കിൽ, വല്ല വാചകവും ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് വേണ്ടത്. ഈ അർത്ഥത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് തിരിച്ചു ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറുപടി അബൂ സഅദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. എന്താ അല്ലാഹു നൽകിയ മറുപടി എന്നറിയുമോ? യാ മൂസ, ഓ മൂസ നിനക്കറിയുമോ, ലൗ അന്ന സമാവാതി സബ വാമിറഹുന്ന ഗൈരി والارضين السبع في كف كفا ولا اله الا الله في كفا مالت بهن لا اله الا الله. മൂസ നിനക്കറിയുമോ, ലൗ അന്ന സമാവാതി സബ, ഈ കാണുന്ന സപ്താകാശങ്ങൾ, ആ ആകാശത്തിലെ അനന്തകോടി താരകങ്ങൾ, കോടാനകോടി മലായിക്കത്തുകൾ, അതുപോലെ തന്നെ എത്ര എത്രയോ സൃഷ്ടിജാലങ്ങൾ, ഈ ആകാശവും ആ വാനലോകത്ത് ഞാനൊഴികെയുള്ള സർവമാന വസ്തുക്കളും വിശാല വിസ്തൃതമായ ഭൂമിയും ആ ഭൂമിയിലെ സർവമാന വസ്തുക്കളും ഫീ കിഫ തുലാസിന്റെ ഒരു തട്ടിലും വലാ ഇലാഹ ഇല്ലല്ലാ ഫീ കിഫ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ ആദർശം ആ തുലാസിന്റെ മറുതട്ടിലും വെച്ചാൽ മാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ ഇരിക്കുന്ന തട്ടേതോ ആ തട്ടിനായിരിക്കും കനം തൂങ്ങുക മൂസ. അല്ലാഹുവിന്റെ മറുപടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്. ആ മഹത്തായ പ്രഖ്യാപനത്തെ വിശദീകരിക്കുവാൻ ഇതിലും നല്ല ഒരു വിശദീകരണം ഇല്ല. ആകാശ ഭൂമണ്ഡലങ്ങൾ ഏറ്റെടുത്ത മഹത്തായ ആദർശം, വാനവും ഭൂമിയും അതിജയിക്കുന്ന മഹത്തായ ആദർശം, ഈ അണ്ടകടാഹങ്ങളെ പിടിച്ചുകുലുക്കുന്ന മഹത്തായ ആദർശം, ആ ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം. എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രസക്തമാകുന്നു? എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹത്തരമാകുന്നു? മന്റെ സഹോദരങ്ങളെ,
അവിടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരണം തരുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മങ്ങ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ദഖല അൽ ജന്ന, ആരാണോ ലാ ഇലാഹ ഇല്ലല്ല പ്രഖ്യാപിച്ചത്, ആരാണോ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞത്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ലാ ഇലാഹ ഇല്ലല്ല പ്രഖ്യാപിച്ചവൻ ആരാണോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ കേവലം നാവ് കൊണ്ടുള്ള പറച്ചിലാണോ മൊഴിയിലാണോ, ഒരിക്കലുമല്ല. നേരെ മറിച്ച് തസ്ദീഖം ബികൽബിഹി, പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് പറഞ്ഞു, മനസ്സുകൊണ്ട് ആ ആദർശത്തെ ഏറ്റെടുക്കണം, പരിപൂർണമായും അതിന്റെ ആശയം ഉൾക്കൊള്ളണം. ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ മഹത്വം മനസ്സിലാക്കി പരിപൂർണമായി മനസ്സുകൊണ്ട് അത് ഏറ്റെടുത്ത് ജീവിതത്തിലൂടെ അത് പ്രഖ്യാപിച്ച് അവയവങ്ങൾ കൊണ്ട് അത് പ്രവർത്തിച്ച് ആ ആദർശത്തിൽ അടികുറച്ചുകൊണ്ട് ജീവിക്കുവാൻ ആർക്ക് സാധിക്കുന്നുവോ, ആർക്ക് കഴിയുന്നുവോ, അവനാണ് അള്ളാഹു അനുഗ്രഹ സമ്പൂർണമായ സ്വർഗമൊരുക്കി വെച്ചിട്ടുള്ളത്, അവനാണ് സ്വർഗത്തിൽ കടക്കുന്നത്. അതുകൊണ്ടൊരു വിശ്വാസിയായ മനുഷ്യനോട് പ്രവാചകൻ പറയുകയാണ്, മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യന്റെ സമീപത്ത് നിങ്ങൾ ചെന്നാലും സക്കറാത്തിന്റെ ഹാലിൽ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ സമീപത്ത് ചെന്നാലും അവന്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കണം, ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങളിൽ മരണാസന്നനായ മനുഷ്യന്റെ സമീപത്ത് നിങ്ങൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവനോട് ലാ ഇലാഹ ഇല്ലല്ലാ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു കൊടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാ അവന് ഓർമ്മിപ്പിച്ചു കൊടുക്കണം. എന്തുകൊണ്ടാണ് മരണാസന്നനായ മരണത്തോട് മല്ലടിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ സമീപത്ത് ചെന്നാലും അവനോട് ഈ മഹത്തായ ആദർശം പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞത്? മങ്കാന ആഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖല അൽ ജന്ന, ഏതൊരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കാക്കി മാറ്റാൻ കഴിയുന്നുവോ അവന് സ്വർഗമാണുള്ളത്. ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവൻ ഉച്ചരിക്കുന്ന കോടിക്കണക്കിന് അക്ഷരങ്ങളിൽ, ലക്ഷക്കണക്കിന് വാക്കുകളിൽ, പതിനായിരക്കണക്കിന് വാചകങ്ങളിൽ അവസാനമായി അവൻ പറയേണ്ട വാചകം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാചകമാണ് എങ്കിൽ അവന് സ്വർഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന് ഈ ലോകത്തിന്റെ മഹത്തായ സർവമാന അനുഗ്രഹങ്ങളും ലഭിച്ചു എന്ന് സങ്കല്പിക്കുക. ഈ നാടിന്റെ ആധിപത്യം അല്ല, ഈ ലോകത്തിന്റെ ആധിപത്യം തന്നെ അവന് ലഭിച്ചിട്ട് ഏകചത്രാധിപതിയായി അവൻ ഈ ലോകത്ത് ജീവിച്ച് അങ്ങനെ എല്ലാവിധ പ്രൗഢിയും ആസ്വദിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോകുന്നു. പക്ഷേ മഹത്തായ ഈ ആദർശം നുണയാൻ ഇത് ആസ്വദിക്കാൻ അവന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരിക്കലും പരലോകത്ത് അവന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അവനൊന്നും നേടാൻ കഴിഞ്ഞില്ല. പട്ടിണിപ്പാവമായി അവൻ കഴിച്ചുകൂട്ടുകയാണ്, കൊടിയ ദാരിദ്ര്യത്തിൽ അവൻ കഴിയുകയാണ്, പ്രയാസങ്ങൾ പേറി അവൻ ജീവിക്കുകയാണ്. ജീവിതത്തിന്റെ നീറുന്ന നെരിപ്പോടികൾക്കിടയിൽ കട്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിനിടയിലും മഹത്തായ ഈ ആദർശം അവന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങൾ കൊണ്ട് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ജീവിതം വിജയമായി പ്രഖ്യാപിക്കുകയാണ്, പരലോകത്ത് അല്ലാഹു അനുഗ്രഹ സമ്പൂർണമായ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇത്രയും ഉന്നതമായ, ഇത്രയും മഹത്തരമായ ആദർശമാണ് മുസ്ലിം സമൂഹത്തിന്റെ, വിശ്വാസി സമൂഹത്തിന്റെ ആദർശം. അതുകൊണ്ട് തന്നെ ആ ആദർശത്തോട് വിശ്വാസികൾ കണിശത കാണിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ഇത് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ ഏറ്റവും ഉന്നതമായ പേഴ്സണാലിറ്റി, ആ ഉന്നതമായ വ്യക്തിത്വം നിലനിർത്തണം എന്ന് ഇസ്ലാം പറയുകയാണ്. അവന്റെ നടപ്പിലും അവന്റെ ഇരിപ്പിലും അവന്റെ സംസാരത്തിലും അവന്റെ കേശാലങ്കാരങ്ങളിലും അവന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും മഹത്തായ ഈ ആദർശം പ്രതിഫലിക്കണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോടായി പറഞ്ഞു, എന്താ പറഞ്ഞത്? ഖാലിഫുൽ മുശ്രിക്കീൻ, ഖാലിഫുൽ മുശ്രിക്കീൻ, ഖാലിഫുൽ മുശ്രിക്കീൻ, പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ ശിർക്കു ചെയ്യുന്നവരിൽ നിന്ന് വേറിട്ട് നിൽക്കണം, അവരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരാകണം. നിങ്ങൾ നിങ്ങളുടെ മീശ വെട്ടുകയും ദാഢിരോമങ്ങൾ നീട്ടുകയും ചെയ്യുക പ്രവാചകന്റെ നിർദ്ദേശമാണ്. ഒരു വിശ്വാസിയുടെ കേശാലങ്കാരത്തിൽ പോലും മഹത്തായ ഈ ആദർശത്തിന്റെ പ്രതിഫലനം ഉണ്ടാകണമെന്നാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഖാലിഫുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരാകണം. ആ വ്യത്യസ്തരാകുന്നതിന്റെ ഭാഗമായി കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മീശ വെട്ടുകയും ദാഢിരോമങ്ങൾ നീട്ടുകയും ചെയ്യുക.
ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിന്റെ നിലപാടുകൾ സ്വീകരിച്ചവന്റെ സൗന്ദര്യം ആ സൗന്ദര്യത്തിന്റെ ഭാഗമായി അവന്റെ കേശാലങ്കാരം രൂപീകരിക്കുമ്പോൾ പോലും അവന്റെ മഹത്തായ ആദർശം ആ ആദർശത്തോട് കൂറു പുലർത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവന്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ ആ ആദർശത്തിന് വിരുദ്ധമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം പോലും സംഭവിച്ചുകൂടാ. ഈ മഹത്തായ ആദർശത്തിന് വിരുദ്ധമെന്ന് തോന്നുന്ന ഒരു കാര്യം പോലും ഒരു വിശ്വാസിയുടെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യൻ ഈ ലോകത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും ഉന്നതമായ കർമ്മം, അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ഉന്നതമായ ഇബാദത്ത് ആരാധന നമസ്കാരമാണ്. പക്ഷേ ആ ആരാധന ചില സമയങ്ങളിൽ നിഷിദ്ധമാണെന്ന് പ്രവാചകൻ പറഞ്ഞു. നമസ്കാരം നിഷിദ്ധമായ സമയമുണ്ട്. ആ സമയത്തിൽ ഒന്ന് സൂര്യൻ ഉദിക്കുന്ന സമയമാണ്, സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അതുപോലെ തന്നെ സൂര്യൻ മധ്യാഹ്നത്തിലെത്തിയ സമയം, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയങ്ങളിൽ നമസ്കാരം നിഷിദ്ധമാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ സമയത്തെ നമസ്കാരം നിഷിദ്ധമായത്, ഹറാമായത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ കാരണമായി പറഞ്ഞത്, ഫഹീന ഇദിൻ യസ്ജുദു ലഹൽ കുഫാർ, ഫഹീന ഇദിൻ യസ്ജുദു ലഹൽ കുഫാർ. ആ സമയത്താണ് സൂര്യനെ ആരാധിക്കുന്നവർ സൂര്യന് സുജൂദ് ചെയ്യുന്നത്. സൂര്യാരാധകരായ ആളുകൾ സൂര്യന് സുജൂദ് ചെയ്യുന്ന സമയമാണത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ ഒരു പക്ഷേ കാണുന്ന ഒരാൾ, തൗഹീദ് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരാൾ തെറ്റിദ്ധരിച്ചേക്കാം, നീയും അതുപോലെയാണ് എന്ന്, നീയും സൂര്യനാണ് സുജൂദ് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിച്ചേക്കാൻ സാധ്യതയുണ്ട്. ആ സമയവുമായി നിന്റെ ആ പ്രവർത്തനം യോജിച്ച് വരുമ്പോൾ തെറ്റിദ്ധാരണ പരക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് നമസ്കാരം പോലും നിഷിദ്ധമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശം, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന മഹത്തായ പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിനെതിരെ എന്ന് തോന്നുന്ന ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ അതിന് സംശയം തോന്നുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ സംശയിപ്പിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം പോലും ഉണ്ടാകാൻ പാടില്ല. അത്രയും കണിശമാണ് ഒരു വിശ്വാസിയുടെ ആദർശം, അത്രയും കണിശമാണ് ഒരു മുസ്ലിമിയുടെ, ഒരു മുസ്ലിമിന്റെ ആദർശം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നു. അയാളുടെ പ്രത്യേകത ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇമാം അബൂദാവൂദ് തന്റെ സുനനിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ പ്രത്യേകത, നദറ റജുലുൻ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യൻഹറ ഇബിലം ബിബുവാന, ബുവാന എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് ഒരൊട്ടകത്തെ അറുത്തു ദാനം ചെയ്യാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ഒരൊട്ടകത്തെ അറുക്കാൻ നേർച്ചയാക്കിയ ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് അയാൾ ചോദിക്കുന്നു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്നീ നദർത്തു അയ്യൻഹറ ഇബിലം ബിബുവാന, ബുവാനയിൽ വെച്ചുകൊണ്ട് ഒരൊട്ടകത്തെ അറുക്കാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് നബിയെ. അതുകൊണ്ട് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ബുവാനയിൽ വെച്ചുകൊണ്ട് ഒരൊട്ടകത്തെ അറുക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട് എന്ന് ഈ മനുഷ്യൻ റസൂലുള്ളയോട് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് ചോദിക്കുകയാണ്, എന്താണ് നീ ബുവാന തിരഞ്ഞെടുക്കാൻ കാരണം? ബുവാന എന്ന് പറയുന്ന സ്ഥലം എന്തുകൊണ്ട് നീ തിരഞ്ഞെടുത്തു? ആ സമയത്ത് പ്രവാചകൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ആ മനുഷ്യനോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യം എന്തായിരുന്നു? ഹൽകാന ഫിഹ വതനു മിൻ ഔസാനിൽ ജാഹിലിയ, ഓ മനുഷ്യ, ആ ബുവാനയിൽ ജാഹിലിയത്തിൽ ആരാധിക്കപ്പെട്ട വല്ല വിഗ്രഹവും സ്ഥാപിച്ചിരുന്ന സ്ഥലമാണോ? ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ വല്ല വിഗ്രഹവും സ്ഥാപിച്ചിരുന്നു, അവിടെ ആരാധിക്കപ്പെടുന്ന വല്ല വിഗ്രഹവും ഉണ്ടായിരുന്നു? ആ മനുഷ്യൻ പറഞ്ഞില്ല, ഇല്ല നബിയേ. ആ സമയത്ത് വീണ്ടും റസൂലുള്ള ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, അതല്ല, അവിടെ വിഗ്രഹമില്ല, ശരി, പക്ഷേ ഹൽകാന ഫീഹാ ഈദും മിൻ അയാദിഹിം, ജാഹിലിയ കാലഘട്ടത്തിലെ വല്ല ആഘോഷവും അവിടെ വെച്ചുകൊണ്ട് സംഘടിപ്പിച്ചിരുന്നോ? വല്ല ആഘോഷവും അവിടെ നടക്കാറുണ്ടായിരുന്നോ? വല്ല ഘോഷപ്രകടനങ്ങളും അവിടെ നടക്കാറുണ്ടായിരുന്നോ? ആ മനുഷ്യൻ പറഞ്ഞില്ല, ഇല്ല നബി, അങ്ങനൊന്നുമില്ല, അങ്ങനെ ഒരു ഘോഷപ്രകടനവുമില്ല, അങ്ങനെ ഒരു വിഗ്രഹം അവിടെ സ്ഥാപിച്ചിട്ടില്ല. അത് ഉറപ്പായതിനു ശേഷം റസൂലുള്ള പറഞ്ഞു, ഔഫി ബിനദിരി, എങ്കിൽ പ്രശ്നമില്ല, നിന്റെ നേർച്ച നീ വീട്ടിക്കൊള്ളുക, ആ ഒട്ടകത്തെ അറുത്തു ദാനം ചെയ്യാവുന്ന നിന്റെ നേർച്ച, ആ നേർച്ചയെ നീ വീട്ടിക്കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത്രയും കണിശമാണ്, ഇത്രയും കണിശമായ ആദർശമാണ് ഇസ്ലാമിന്റെ ആദർശം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശം പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവൻ ശിർക്കുമായി സന്ധിക്കുന്ന ഒരു മേഖലയുമില്ല.
شركما يمن سندكون للا سندكان باديليا أدلنا بري بورنا ما يبتدي نندو غند آ مهتا يا آدرش مركب بركيا بيجو غند أدلنا وندي وادي جو غند أندي مني مسمبر يوم كذي جو غوتي أبصار ما آدرش مركب بركيا بيجو غند إلوعة تندي ياترة يا بعيا إذا أنا رمسلي من الجيبيدا سهودرين غلاي نام براجي بندد ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഈ ആദർശത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചവനാണ് ജീവിതത്തിന്റെ അന്ത്യം വരെ മഹത്തായ ഈ പ്രഖ്യാപനത്തിനു വേണ്ടി ജീവിച്ച് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ഇതിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടുന്നവരാണ് വിശ്വാസിയെങ്കിൽ ഈ ആദർശത്തിന്റെ കണിശതയിൽ വെള്ളം ചേരുന്ന അവസ്ഥയിലേക്ക് ماري فوقنا دربستا مسلم سموهتن اندائي كودا اي آدر شتل وري كلم وللم جيرون پرورتن انگل وري وشواسي كالچ وچ كودا اي آدر شتل اندر کنش دا وقت ماي يمن پالي کند دوند ين وڑر وقت ماي نبي صلى الله عليه وسلم نمكو بڑي پچ دند دار ينال اي آدر شتل کنش دا پالي کان کلی آدھ بوگن مسلم سموهتن ينند وري آدار ثم അതാരെ എങ്കിലും പ്രയാസപ്പെടുത്താൻ വേണ്ടി പറയുന്നതോ വിമർശിക്കാൻ വേണ്ടി പറയുന്നതോ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതോ അല്ല നേരെ മറിച്ച് മനുഷ്യ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്ന് ചോദിച്ചാൽ ധർമാധർമ്മങ്ങൾ എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്ന് ചോദിച്ചാൽ ന്യായാന്യായങ്ങൾ എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരം നമുക്ക് മരിക്കണം എന്നതാണ് നമുക്ക് മുന്നിൽ മരണമുണ്ട് എന്നതാണ് മരണമുള്ളതുകൊണ്ടാണ് മരണം നമ്മുടെ മുന്നിലുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നന്മകൾ പ്രസക്തമാകുന്നത് ലാ ഇലാഹ ഇല്ലല്ല പ്രസക്തമാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഇതര നന്മകൾ പ്രസക്തമാകുന്നത് ആ മരണം എപ്പോഴും നമുക്ക് നമ്മുടെ മുന്നിൽ കടന്നു വരാം ആ മരണം എപ്പോഴും നമ്മെ പിടിപെടാം അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ ജീവിക്കുമ്പോൾ മരണത്തെ പ്രതീക്ഷിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം നമ്മുടെ മുന്നിൽ എപ്പോഴും കടന്നു വരാമെന്നതുകൊണ്ട് ആ മരിക്കുമ്പോൾ യഥാർത്ഥ വിശ്വാസിയായി മരിക്കണമെന്നതുകൊണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല എന്നതുകൊണ്ട് കണിശമായി വ്യക്തമായി കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം ഞാൻ പറഞ്ഞുവല്ലോ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കണിശതയിൽ വെള്ളം ചേർക്കുന്ന അവസ്ഥ കടന്നു വരികയാണ് അതിന്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാനാണ് എന്റെ ഈ പ്രസംഗത്തിന്റെ പ്രഭാഷണത്തിന്റെ തുടക്കം ഞാൻ ഉപയോഗിക്കുന്നത് എന്റെ കയ്യിലുള്ളത് 2008 ഒക്ടോബർ മാസം പുറത്തിറങ്ങിയ ആരാമം എന്ന് പറയുന്ന പത്രമാണ് ആ ആരാമം എന്ന് പറയുന്ന പത്രത്തിൽ ഈ മലപ്പുറം ജില്ലയിലെ ഒരു മുസ്ലിം സഹോദരിയെ കുറിച്ചുള്ള ഒരു ഫീച്ചർ ഉണ്ട് ആ ഫീച്ചറിൽ പറയുന്നത് അമ്പലമുറ്റത്തൊരു തട്ടമിട്ട സംഗീതജ്ഞ എന്നാണ് അമ്പലമുറ്റത്തൊരു തട്ടമിട്ട സംഗീതജ്ഞ എന്ന ഫീച്ചറിൽ മലപ്പുറം ജില്ലയിലെ വടക്കാങ്കര പ്രദേശത്തുള്ള ഒരു സഹോദരിയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട് എന്താണ് ആ സഹോദരിയുടെ പ്രത്യേകത ഖുർആനിക സൂക്തങ്ങളെ ശാസ്ത്രീയ സംഗീതത്തിന്റെ രാഗഭാവങ്ങളിൽ ലയിപ്പിച്ചും പരിശുദ്ധ റമദാനിന്റെ പവിത്രതയെക്കുറിച്ച് ആനന്ദഭൈരവിയിലുള്ള ആലാപനവുമാണ് ഹന്നയുടെ കച്ചേരിയുടെ പ്രത്യേകത എന്നാണ് നമുക്കറിയാം ലോകത്ത് തുല്യതയില്ലാത്ത വിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമായ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആനെ ശാസ്ത്രീയ സംഗീതത്തിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല റമദാനിനെ സംബന്ധിച്ച് ആനന്ദഭൈരവി രാഗത്തിൽ പാട്ടുപാടുന്നു എന്നതാണ് ഹന്നയുടെ പ്രത്യേകത എന്നാണ് ഈ കച്ചേരി എവിടെ നടക്കുന്നു ഈ കച്ചേരികൾ എവിടെ നടത്തപ്പെടുന്നു ക്ഷേത്ര നടകളിൽ അമ്പലമുറ്റങ്ങളിൽ എന്ന് മാത്രമല്ല ഈ ഹന്നയെ സംബന്ധിച്ച് പിന്നെ വിശദീകരിക്കുന്നത് കാണാം ഹന്ന സംഗീത ആൽബങ്ങളിൽ പാടി അഭിനയിച്ചിട്ടുണ്ട് ഹന്ന എന്ന് പറയുന്ന ഈ മുസ്ലിം പെൺകുട്ടി ആൽബങ്ങളിൽ പാടി അഭിനയിച്ചിട്ടുണ്ട് കേരള സർക്കാർ സംഘടിപ്പിച്ച ഉത്സവ 2007 പരിപാടിയിൽ ഹന്നയുടെ പാട്ട് കേൾക്കാനിടയായ സംവിധായകൻ പി സുഗറാം ഹന്നയ്ക്ക് തന്റെ കളഭമഴ എന്ന ചിത്രത്തിൽ പാടാനും സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന ആ ചിത്രത്തിൽ അഭിനയിക്കാനും അവസരം നൽകി എന്നാണ് ആരാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹോദരങ്ങൾ സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഇറക്കുന്ന പത്രമാണെങ്കിൽ ആ പത്രത്തിലൂടെയാണ് ഹന്നയെ പരിചയപ്പെടുത്തുന്നത് ഹന്നയുടെ ഈ കച്ചേരി കൊണ്ട് കിട്ടിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ
സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന കളഭമഴ എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള സൗഭാഗ്യമുണ്ടായി എന്നതാണ്, തൗഫീഖ് കിട്ടി എന്നതാണ്. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. പിന്നെ പറയും നോക്കൂ, പരിപാടികൾക്ക് കൂടെ പോകാനും പ്രോത്സാഹനങ്ങളും നൽകാനും വല്ലും മഹാജർ എപ്പോഴും ഒരുക്കമാണ് എന്നാണ്. നമുക്കറിയാം മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കേട്ടുപഠിച്ച ഒരു ഹാജറയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയഭക്തിയായി ജീവിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ആ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിഞ്ചോമനെ ഒക്കത്തെടുത്ത് അതേ തന്റെ ഭാര്യ വിളിച്ചു കൊണ്ടുപോയത് ആ മക്കയുടെ മണൽ ആരുണ്യത്തിലേക്കാണ്. ഒരു പുല്ലുപോലും മുളക്കാത്ത, ഒരിറ്റുവെള്ളം പോലും ലഭിക്കാത്ത വിജനമായ ആ മരുഭൂമിയുടെ മധ്യത്തിൽ ആ ഹാജറെ ഉപേക്ഷിച്ച്, ആ പിഞ്ചോമനെ ഉപേക്ഷിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിഞ്ഞു നടക്കുമ്പോ അന്ന് ഹാജർ വിളിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. മഹദി ഹാജറാ ബീവി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയതമനെ വിളിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യമുണ്ട്, അല്ല പ്രിയതമ ഇത് അങ്ങയുടെ തീരുമാനമാണോ അതോ അള്ളാഹുവിന്റെ തീരുമാനമാണോ എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ നിറഞ്ഞ കണ്ണുമായി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ വ്യക്തിപരമായ തീരുമാനമല്ല, ഇതെന്റെ വ്യക്തിപരമായ തീരുമാനമല്ല, നേരെ മറിച്ച് റബ്ബിന്റെ തീരുമാനമാണെന്ന് ആ പ്രവാചകൻ മറുപടി നൽകുമ്പോൾ, എങ്കിൽ തങ്ങൾക്ക് പോകാം, തങ്ങൾക്ക് മടങ്ങിപ്പോകാം, ഹസ്ബി അല്ലാ ഞങ്ങൾക്കല്ല മതി, എനിക്കല്ല മതി, എനിക്ക് റബ്ബിന്റെ തൗഫീഖ് മതി, എനിക്ക് അല്ലാഹുവിന്റെ സഹായം മതി എന്ന് പ്രഖ്യാപിച്ച് തന്റെ പ്രിയതമനെ സന്തോഷത്തോടെ മടക്കി അയച്ച തൗഹീദിന്റെ പ്രതീകമായ ഹാജറ ബീവിയുടെ ചരിത്രം കേട്ട് വളർന്ന വിശ്വാസി സമൂഹത്തിന്റെ മുന്നിൽ ഹന്നയുടെ സംഭവം വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഹന്നയുടെ സവിശേഷത പരിപാടികൾക്ക് കൂടെ പോകാനും പ്രോത്സാഹനങ്ങളും നൽകാനും വല്ലും മഹാജറ എപ്പോഴും ഒരുക്കമാണ് എന്നാണ്. എന്നിട്ട് ആരാമത്തിൽ ഹന്നയുടെ ഒരു പരാതി പറയുന്നുണ്ട്, ഹന്നയ്ക്കുള്ള ഒരു പരാതി സമർപ്പിക്കുന്നുണ്ട്. എന്താണ് ആ പരാതി? മുസ്ലിം സംഘടനകൾ തനിക്ക് ഇതുവരെ ഒരു വേദി പോലും തരാത്തതിൽ ഹന്നയ്ക്ക് വേദനയുണ്ട് എന്നാണ്. മുസ്ലിം സംഘടനകൾ ഒരു വേദി പോലും തനിക്ക് തരാത്തതിൽ ഹന്നയ്ക്ക് വേദനയുണ്ട്. എന്നിട്ട് പിന്നെ അടുത്ത വാചകം കേട്ടോളൂ, ഹന്നയുടെ ഒരൊറ്റ അറബി കീർത്തന കച്ചേരി 100 മതപ്രഭാഷണത്തെക്കാൾ ഫലം ചെയ്തേക്കുന്നതാണ്. 100 വാദ് അറിയുന്നതിനേക്കാൾ നല്ലത് ഹന്നയെ വിളിച്ചൊരു കച്ചേരി നടത്തിക്കലാണ് എന്നാണ് ആരാമത്തിൽ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ പറയുന്നത് കേട്ടോളൂ, ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കുള്ള ഹന്നയുടെ യാത്രയിൽ സംഗീതത്തിന് ഭാഷ മാത്രമല്ല ജാതിയും മതവും ഇല്ല എന്ന് തെളിയിക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കുള്ള ഈ ഹന്നയുടെ യാത്രയിൽ സംഗീതത്തിന് ജാതി മാത്രമല്ല ഭാഷ മാത്രമല്ല മതവുമില്ല എന്ന് തെളിയിക്കുകയാണ് എന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് നടന്നു പോകാൻ കഴിയുമോ? സാധ്യമല്ല. എന്തുകൊണ്ട്? മറ്റ് സഹോദരങ്ങളെ അവർ ബഹുമാനിക്കാത്തത് കൊണ്ടല്ല, മറ്റ് മതസ്ഥരോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ കനിവില്ലാത്തത് കൊണ്ടോ വർഗീയമായി ചിന്തിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല, നേരെ മറിച്ച് ആദർശത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ തീരുമാനം. ആദർശത്തിന്റെ കാര്യത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ തീരുമാനം. തൗഹീദിന്റെ കാര്യത്തിൽ ഏകനായ റബ്ബിനെ ആരാധിക്കുന്ന വിഷയത്തിൽ, അവന്റെ ഇബാദത്ത് സമർപ്പിക്കുന്ന വിഷയത്തിൽ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റുകൾക്കും കീഴൊതുങ്ങാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ തീരുമാനം. ഇതുകൊണ്ട് മാത്രം അവസാനിക്കുന്നു മാന്യ സഹോദരങ്ങളെ? അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. പിന്നെ വന്നൊരു വാർത്ത നമുക്കറിയാം, 2007 December 20 പുറത്തിറങ്ങിയ മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയുണ്ട്. എന്താണ് വാർത്ത? പെരുമ്പിലാവ് അൻസാർ വിമൻസ് ആൻഡ് കമ്പ്യൂട്ടർ കോളേജ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം LF കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ ട്രീസ ഡൊമിനിക് നിർവഹിച്ചു. പ്രിൻസിപ്പൽ AV മൊയ്തീൻ കുട്ടി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അബ്രഹാം ജോഷി ക്രിസ്മസ് സന്ദേശം നൽകിയെന്നാണ്. അഡ്വക്കറ്റ് PK നസീമ, ചെയർപേഴ്സൺ ഷഹീബ സബക എന്നിവർ സംസാരിച്ചു. ഷെർമി ഖിറാഅത്ത് നടത്തിയെന്നാണ്. ക്രിസ്മസ് ആഘോഷിക്കുമ്പോ കേക്ക് മുറിക്കുമ്പോ ഷെർമി ഖിറാഅത്ത് നടത്തിയെന്നാണ്. ഈ 2010 December കൊച്ചിയിൽ നിന്ന് പുറത്തിറങ്ങിയ മാധ്യമത്തിൽ കാണാവുന്ന കണ്ട ഒരു വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് സോളിഡാരിറ്റി പ്രവർത്തകർ ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്തുവെന്നാണ്. മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഒരു സംഘടനയെ ആക്ഷേപിക്കുകയല്ല, നേരെ മറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ട്?
എന്തുകൊണ്ട് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാഹുവിന് കുട്ടിയുണ്ടായി, അല്ലാഹുവിന് മകനുണ്ടായി, ദൈവപുത്രനുണ്ടായി എന്നാണ്. അല്ലാഹുവിന് ഒരു മകൻ ജനിച്ചിട്ടുണ്ട്. ആ മകന്റെ ബർത്ത്ഡേയാണ് ക്രിസ്മസ് ആയി ആഘോഷിക്കപ്പെടുന്നത്. ആ മകന്റെ ബർത്ത്ഡേയാണ് ക്രിസ്മസ് ആയി ആഘോഷിക്കപ്പെടുന്നത് എന്ന് വരുമ്പോൾ, ആ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിക്കുമ്പോൾ, ആ കേക്ക് മുറിക്കുന്നതിന്റെ തുടക്കത്തിൽ വിശുദ്ധ ഖുർആൻ ഖിറാഅത്തായി ഓതിക്കൊടുക്കുമ്പോൾ, ഖുർആൻ ഖിറാഅത്ത് നടത്തുമ്പോൾ, മാന്യമായി മനസ്സിലാക്കേണ്ട മാന്യ സഹോദരങ്ങളെ, ആ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഏറ്റവും ഉന്നതമായ ആദർശത്തിനെതിരായ ഒരു ചടങ്ങിനാണ് ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി അപമാനിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു മുസ്ലിം സമൂഹത്തിന്. എന്തുകൊണ്ട് ലോകത്തോട് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ അല്ല പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗഹീദ് എന്ന പേരിലും സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരിലും അറിയപ്പെടുന്ന ആ അധ്യായത്തിലൂടെ അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. കുൽ, പറയൂ, പ്രഖ്യാപിക്കൂ, കുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു അദ്വിതീയനാണ്, അല്ലാഹു ഏകനാണെന്ന് പറയൂ, പ്രഖ്യാപിക്കൂ. അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനായ യജമാനനാണ്, അല്ലാഹു നിരാശ്രയനായ യജമാനനാണ്, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. ലോകത്തുള്ള സർവമാന വസ്തുക്കളും അത് ചെറുതാകട്ടെ വലുതാകട്ടെ അവനെ ആശ്രയിച്ചു കൊണ്ടാണ് കഴിച്ചുകൂട്ടുന്നത്. ആരുടെയും ആശ്രയമില്ലാതെയാണ് അവൻ നിലനിൽക്കുന്നത്. അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനായ യജമാനനാണെന്ന് പറയൂ, പ്രഖ്യാപിക്കൂ. ലം യലിദ് വലം യൂലദ്, അവന് സന്താനമില്ല, അവന് മക്കളില്ല, അവന് മാതാപിതാ അവൻ ജനിച്ചുണ്ടായവനല്ല, അവൻ ജന്മം നൽകിയവനുമല്ല എന്ന് പറയൂ, പ്രഖ്യാപിക്കൂ. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല, ഒന്നും തന്നെ ഇല്ലെന്ന് പറയൂ. വിശ്വാസികളോടല്ല പറയാണ്, ഇത് പ്രഖ്യാപിക്കൂ. ആരാണ് അല്ലാ? അവന് മക്കളില്ല, അവനൊരാളുടെയും വാപ്പയല്ല, അവൻ പിതാവല്ല. പറയൂ, അല്ലാഹുവിന് മക്കളുണ്ട് എന്ന് വാദിച്ചത്, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞത് യഹൂദികളാണ്, സാറാക്കളാണ്. അള്ളാഹു അത് വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചു. വഖാലു തഖദർ റഹ്മാനു വലദാ, വഖാലു, യഹൂദ നസറാക്കൾ വാദിച്ചു, ഇത്തഹദർ റഹ്മാനു വലദാ, അള്ളാഹു പരമകാരുണ്യകനായ റബ്ബ് സന്താനത്തെ സ്വീകരിച്ചു എന്നാണ് അവര് പറയുന്നത്. ലഖദ് ജിഇതും ശൈഅൻ ഇദ്ദാ, അവർ വളരെ ഗൗരവമുള്ള വാക്കാണ് ഉച്ചരിച്ചിട്ടുള്ളത്, വളരെ ഗൗരവമുള്ള ഒരു ആദർശവുമായിട്ടാണ് അവര് വന്നിട്ടുള്ളത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ, വതഖിറുൽ ജിബാലു ഹദ്ദാ, വിശാല വിസ്തൃതമായ ആകാശത്തെ തകർത്തു കളയാൻ മാത്രം, ഈ വിശാലമായ ഭൂമിയെ പൊടിച്ചു കളയാൻ മാത്രം, അതേ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെ തകർത്തു കളയാൻ മാത്രം ഗൗരവമുള്ള വാക്കാണ് അവര് പറഞ്ഞത്. പരമകാരുണ്യകനായ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്നാണ് അവർ വാദിച്ചത്. പരമകാരുണ്യകനായ അള്ളാഹുവിന് ഒരിക്കലും യോജിച്ചതല്ല ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത്. എത്ര ഗൗരവത്തിലാണ് അല്ലാഹു പറയുന്നത്, സംസാരിക്കുന്നത്. ഈ വിശാല വിസ്തൃതമായ ആകാശത്തെ തകർത്തു കളയാൻ മാത്രം, ഭൂമിയെ തകർത്തു കളയാൻ മാത്രം, പർവ്വതങ്ങളെ പൊടിച്ചു കളയാൻ മാത്രം ഗൗരവമുള്ള വാക്കാണ് അവർ ഉച്ചരിച്ചത്. ഇത് പറഞ്ഞ, ഇത് പഠിപ്പിച്ച, ഇത് പ്രഖ്യാപിച്ച വിശുദ്ധ ഖുർആനിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ആ ദൈവത്തിന് പുത്രനുണ്ടായി, മകനുണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു ആഘോഷം, അതിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു ആഘോഷം, ആ ആഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയുമോ മാന്റെ സഹോദരങ്ങളെ? ചില ആളുകൾ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചുപോയി. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ഖതീബിനെ കൊണ്ടുവന്ന് കാവി കുടിപ്പിച്ചൊരു കുറുതൊട്ട് കൊടുക്കലല്ല, അതല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ ശാന്തിയെ കൊണ്ടുവന്ന് അയാൾക്കൊരു കന്തൂറ ഇട്ടുകൊടുത്ത്, ഒരു നീളക്കുപ്പായം ഇട്ടുകൊടുത്ത്, തലയിൽ ഒരു തലപ്പാവും വെച്ചു കൊടുക്കലല്ല മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ. അതല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാൾക്ക് മറ്റൊരു മതത്തിന്റെ ചാറുകൾ, ചിഹ്നങ്ങൾ അണിയിച്ചു കൊടുക്കലല്ല മതസൗഹാർദ്ദം. അത് പ്രചന്ന വേഷമാണ്, നമ്മുടെ നാട്ടിലെ ഫാൻസി ഡ്രസ് എന്ന് പറഞ്ഞ് നടത്തുന്ന കോമാളി വേഷമാണ്, അത് മതസൗഹാർദ്ദമല്ല. പള്ളിയിലെ മൂലിയാര് അയാൾക്ക് ആവി കൊടുക്കലല്ല മതസൗഹാർദ്ദം. ശാന്തി അയാൾ തലപ്പാവ് ധരിക്കലല്ല മതസൗഹാർദ്ദം. മതസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കൊരിക്കലും പൂർണ്ണമല്ല. കാരണം ലോകത്ത് അസാധ്യമാണത്. ഹിന്ദുമതം വേറെയാണ്,
ക്രിസ്തു മതം വേറെയാണ്, ഇസ്ലാം മതം വേറെയാണ്. അതുകൊണ്ടാണ് ഓരോ പേരിലും അത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് മതസൗഹാർദ്ദമല്ല, മനുഷ്യ സൗഹാർദ്ദം, അതാണ് ലോകത്ത് വേണ്ടത്. ഹിന്ദു ഹിന്ദുവായി ജീവിക്കുമ്പോൾ അവനിവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവന് വെള്ളത്തിന് അവകാശമുണ്ട്, ഇവിടുത്തെ വെള്ളത്തിന് അവകാശമുണ്ട്, വായു ശ്വസിക്കാനുള്ള അവകാശമുണ്ട്, അവന് പാർപ്പിടം ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്, ജീവിക്കാനുള്ള അവകാശം വകവെച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനി പട്ടിണി കിടന്നാൽ അവന്റെ പട്ടിണി, അവന്റെ വിശപ്പ് വിശപ്പായി മനസ്സിലാക്കണം. ഹിന്ദു പട്ടിണി കിടന്നാലും മുസ്ലിം പട്ടിണി കിടന്നാലും അതുപോലെ ക്രിസ്ത്യാനി പട്ടിണി കിടന്നാലും പട്ടിണിക്ക് ജാതിയില്ല, മതമില്ല. വേദനയ്ക്ക് ജാതിയില്ല, മതമില്ല. രോഗത്തിന് കഷ്ടപ്പാടിക്ക് ജാതിയില്ല, മതമില്ല. അവിടെ മനുഷ്യരെ പരസ്പരം സഹായിക്കണം, അവിടെ സഹകരിക്കണം, പരസ്പരം ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കണം. ഒരു അയൽവാസി അമുസ്ലിമായതിന്റെ പേരിൽ പട്ടിണി കിടക്കാൻ പാടില്ല, അവനെ പരിഗണിക്കണം. അത് ഇസ്ലാം പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കണം, ഇസ്ലാം പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ തൗഹീദ് ആദർശം, ലാ ഇലാഹ ഇല്ലല്ലാ, ഒരിക്കലും അവിടെ വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ടാണ് ആദർശത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ആളുകൾ വന്നു. ഈ ആദർശത്തിന്റെ കാര്യത്തിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുമോ? നീ ആരാധിക്കുന്നതിന് ഞങ്ങൾ ആരാധിച്ചു കൊള്ളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ ആരാധിക്കുന്നതിന് നീ കൂടി ഒന്ന് ആരാധിച്ചു തരുമോ? അങ്ങനെ നമുക്കൊരു കോംപ്രമൈസിലെത്താം, പ്രശ്നങ്ങൾ പരിഹരിക്കാം. കലാപം വേണ്ട, കലഹം വേണ്ട, അടിപിടി വേണ്ട, വഴക്ക് വേണ്ട, വക്കാണം വേണ്ട, ഗ്രൂപ്പിസം വേണ്ട, തർക്കം വേണ്ട, വാദപ്രതിവാദങ്ങൾ വേണ്ട, ഖണ്ഡനങ്ങൾ വേണ്ട. നേരെ മറിച്ച് നമുക്ക് പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാമെന്ന് വാദിച്ച് പ്രവാചകന്റെ അടുക്കൽ ചില ആളുകൾ വന്നപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുമായി സൂറത്തുമായി നാമൂസുല്ലമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നു കൊണ്ട് ഓതി കൊടുക്കുന്നു. കുൽ നബിയേ പറയൂ, അയ്യുഹൽ കാഫിറൂൻ, ഓ കാഫിറുകളെ, ഓ അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അന്തും ആബിദൂന മാ അഅ്ബുദ് വലാ അന ആബിദും മാ അബദ്തും വലാ അന്തും ആബിദൂന മാ അഅ്ബുദ് ലക്കും ദീനുകും വലിയ ദീൻ. ഒരിക്കലും നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകൾ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. അവർ ആരാധിച്ചിരുന്നു, പക്ഷേ അള്ളാഹു അവരുടെ ആരാധന സ്വീകരിച്ചിട്ടില്ല. അള്ളാഹു അവരുടെ ആരാധന സ്വീകരിച്ചിട്ടില്ല, കാരണം ശിർക്ക് ചെയ്തുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. ശിർക്ക് ചെയ്യുന്നവരായ നിലയിലാണ് അള്ളാഹുവിന് അവർ ഇബാദത്ത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ ആരാധന അള്ളാഹു പരിഗണിക്കുന്നില്ല. എന്നിട്ട് പ്രവാചകനോട് പറയാൻ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്, എന്റെ ആരാധന വേറെ, ആരാധ്യൻ വേറെ, നിങ്ങളുടെ ആരാധന വേറെ, ആരാധ്യൻ വേറെ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ആദർശത്തിന്റെ കാര്യത്തിൽ, മതത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, ഖുർആൻ പറയുകയാണ്. വദ്ദു, അവർ കൊതിക്കുകയാണ്. ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, താങ്കളൊന്ന് മയപ്പെടുത്തിയിരുന്നെങ്കിൽ, ഈ ആദർശത്തിൽ അല്പം താങ്കൾ വെള്ളം ചേർത്തിരുന്നുവെങ്കിൽ, ഫയുദ്ഹിനൂൻ, അവർക്കും ഒന്ന് മയപ്പെടുത്താമായിരുന്നുവെന്ന് അവർ കൊതിക്കുന്നുണ്ട്, ഖുർആൻ പറയുകയാണ്. പക്ഷേ അവിടെ അവിടെ ഒരിക്കലും യാതൊരു തരത്തിലുമുള്ള മയപ്പെടുത്തലുകൾ ഇല്ലെന്ന് പ്രഖ്യാപിച്ച ആദർശം, ആ ആദർശത്തിന്റെ വാഗ്ദാക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പോകുന്നു എന്നത് ഗൗരവമുള്ള വിഷയമാണ്. ഇതൊറ്റപ്പെട്ട ഒരു സംഭവമല്ല, ഒരുപാട് 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 ഉദാഹരണങ്ങൾ അതിലേക്ക് നിരത്താനുണ്ട്, വിശദീകരിക്കാനുണ്ട്. നമുക്കറിയാം, പാളയം ജുമാ മസ്ജിദ് ഇമാം, അദ്ദേഹം കഴിഞ്ഞ റമദാൻ മാസം, ആ റമദാൻ മാസത്തിൽ ആ തിരുവനന്തപുരത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് അദ്ദേഹം ജ്ഞാനയജ്ഞമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു യജ്ഞം ഉദ്ഘാടനം ചെയ്യുകയാണ്, യജ്ഞം ഉദ്ഘാടനം ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയുമോ? അദ്ദേഹം പറയുന്നത്, അതെ, അദ്ദേഹം പറയുന്നത് ആദിശങ്കര വിരചിതമായ ഭജഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്വാമി സന്ദീപനാനന്ദഗിരിയുടെ ജ്ഞാനയജ്ഞം റമദാൻ പുണ്യമാസത്തിൽ ഉദ്ഘാടനം ചെയ്യാനായത് പ്രപഞ്ചനാഥന്റെ അനുഗ്രഹത്താലാണെന്ന് മൗലവി പ്രസ്താവിച്ചു എന്നാണ്. ഈ റമദാൻ മാസത്തിൽ ഈ യജ്ഞം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് അള്ളാന്റെ തൗഫീഖ് കൊണ്ടാണ്. അതുകൊണ്ട് അവസാനിക്കുന്നോ? ഇല്ല, കേട്ടോളൂ. ഭജഗോവിന്ദത്തിലെ ചില ശ്ലോകങ്ങൾ തന്നെ വല്ലാതെ ആകർഷിച്ചുവെന്നും അത് പഠിക്കാനുള്ള പ്രചോദനം ഉണ്ടാകുന്നുവെന്നും മൗലവി പറഞ്ഞു. എന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. എന്ത്? ഈ പറയുന്ന ഈ ഭജഗോവിന്ദത്തിലെ ശ്ലോകങ്ങൾ എന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട്, അത് പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് മൗലവി പ്രസ്താവിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം ആശ്രമത്തിലെ അന്നക്ഷേത്രത്തിൽ വെച്ച് സ്വാമിജിയോടൊപ്പം മൗലവി നോമ്പ് മുറിക്കുകയും ഈദാ ക്ഷേത്രമെന്ന വിശുദ്ധവേദിയിൽ നമസ്കരിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് അള്ളാന്റെ പള്ളിയില്ല എന്നിട്ട് എവിടെ എവിടെ നമസ്കരിച്ചത്? ഈദാ ക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ചു എന്നാണ് പറയുന്നത്.
നമ്മൾ നേരത്തെ കേട്ടു അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചത് യാ റസൂലല്ലാ അള്ളാഹുവിന്റെ പ്രവാചകരെ അള്ളാഹുവിന്റെ നബിയെ അള്ളാഹുവിന്റെ ദൂതരെ ഇന്നീ നദർത്തു അയ്യൻഹറ ഇബിലം ബിബുവാന ഉവാനയിൽ വെച്ചുകൊണ്ട് ഞാൻ ഒരൊട്ടകത്തെ ഇറക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള അയാളോട് തിരിച്ചു ചോദിച്ച രണ്ട് ചോദ്യം ഹൽകാന ഫിഹാ വസനും മിൻ ഔസാനിൽ ജാഹിലിയ ജാഹിലിയത്തിലെ ഏതെങ്കിലും ഒരു വിഗ്രഹത്തെ അവിടെ വെച്ച് പൂജിച്ചിട്ടുണ്ടോ പൂജിക്കുമായിരുന്നോ ഇല്ല ഹൽകാന ഫിഹാ ഈദും മിൻ അയാദിഹിം ആ ജാഹിലിയത്തിലെ വല്ല ഘോഷപ്രകടനങ്ങളും അവിടെ നടന്നിരുന്നോ ഇല്ല നബി അങ്ങനൊന്നുമില്ല എന്ന് ചോദിച്ചുറപ്പു വരുത്തി എന്ന് വളരെ വ്യക്തമായ ഹദീസിന്റെ താളുകളിൽ വായിക്കാൻ കഴിയുമ്പോൾ ഇവിടെ നമസ്കാരം മഗ്രിബ് നമസ്കാരം ഗീതാ ക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് നിർവഹിക്കുന്ന അവസ്ഥ എന്തിനാണ് പിറ്റേന്ന് പത്രത്തിൽ വരുന്ന ഒരു വാർത്ത ആ വാർത്ത മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്ന് മാത്രമല്ല ഇത് ആളുകൾക്കിടയിൽ ഒരു പുതിയ ചിന്തയായി വിതരണം ചെയ്യപ്പെടുകയാണ് എന്റെ കയ്യിലുള്ളത് ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ ലെറ്റർ ഹെഡാണ് ഇത് ആ മഹല്ലി നിവാസികൾക്ക് വിതരണം ചെയ്തു ആ മഹല്ലിലുള്ള ആളുകൾക്ക് വിതരണം ചെയ്ത ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും സീൽ വെച്ച് ഒപ്പുവെച്ച അവരുടെ ലെറ്റർ ഹെഡാണ് ഇതിലെന്താ പറയുന്ന നോക്കൂ അസ്സലാമു അലൈക്കും ബഹുമാനമുള്ള ജമാഅത്ത് അംഗങ്ങളെ ഈ മാസം 18 മുതൽ 27 വരെ പൂന്തുറ ശ്രീ ശാസ്ത്ര ക്ഷേത്രത്തിൽ മണ്ഡല ചെറുപ്പ് മഹോത്സവവും 19-25 വരെ ചെറിയ തുറ ഇടവക ക്രിസ്മസ് ആഘോഷങ്ങളും നടക്കുന്നതായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ജമാഅത്തിനെ അറിയിക്കുകയും ഈ ജമാഅത്തിലെ അംഗങ്ങളെ പ്രസ്തുത പരിപാടികളിൽ സജീവമായി സഹകരിക്കുന്നതിനും അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആയതിനാൽ ഭീമാപ്പള്ളി ജമാഅത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും ടീ ആഘോഷങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ് അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടത് ആരാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൽ വിശ്വാസമുള്ള അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തരെയും ഭയപ്പെടാത്ത ഒരാക്ഷേപത്തെയും പേടിക്കാത്ത വലം യഖ്ഷ ഇല്ലല്ലാ അള്ളാഹുവിനെ മാത്രം പേടിക്കുന്നവരായിരിക്കണം അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിക്കുമ്പോ പള്ളിക്കമ്മറ്റിക്കാർ മറന്നുപോവുകയാണ് തങ്ങളുടെ ഉത്തരവാദിത്തം ആദർശം ഇസ്ലാം മുന്നോട്ട് വെച്ച തൗഹീദ് ആ തൗഹീദിന് പുല്ലുവല ആ ആദർശത്തിന് പുല്ലുവല അത് മാറ്റിവെച്ചുകൊണ്ട് ഈ മഹല്ലിലെ മുഴുവൻ അംഗങ്ങൾക്കും ക്രിസ്മസ് ആഘോഷത്തിലും അതുപോലെ തന്നെ ചെറുപ്പ് മഹോത്സവത്തിലും പങ്കെടുക്കാവുന്നതാണ് എന്ന് പരസ്യമായിട്ട് ലെറ്റർ ഹെഡിൽ എഴുതി വിതരണം ചെയ്യുന്ന ദുരവസ്ഥയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു സംഘടനയെ മാത്രം ബാധിച്ചതല്ല ഈ ദുരിതം ഏതെങ്കിലും ഒരു സമൂഹത്തെ മാത്രം ബാധിക്കുന്നതല്ല ഈ ദുരിതം ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുവല്ലോ ഒരു ഉദാഹരണം കൂടി പറയട്ടെ മതസൗഹാർദ്ദത്തിന്റെ ഹസ്തവുമായി സഖാഫി സത്രശാലയിൽ എന്നാണ് ഭീമാപ്പള്ളിയിൽ മാത്രമല്ല കേട്ടോളൂ വടക്കാഞ്ചേരി 8-ാം ഭാഗവത തത്വസമീക്ഷ സത്രം നടക്കുന്ന പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ അംഗം മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി എത്തി ആയിക്കോട്ടെ മൂപ്പർ എത്തിയിട്ട് എന്താ പറഞ്ഞത് കേട്ടോളൂ സ്വാമിജിയുടെ നേതൃത്വത്തിൽ സത്രശാലയിൽ സന്ധ്യക്കു നടക്കുന്ന നാമസങ്കീർത്തന പരിക്രമം ശരീരത്തിനും മനസ്സിനും പുത്തൻ ഊർജം നൽകുന്ന അനുഭവമാണെന്നും സഖാഫി അഭിപ്രായപ്പെട്ടു എന്നാണ് മനസ്സിലാക്കണം എല്ലാ ദിവസവും മഗ്രിബിന് ശേഷം സത്രശാലയിൽ നടക്കുന്ന നാമസങ്കീർത്തന പരിക്രമം മനസ്സിനും ശരീരത്തിനും വല്ലാത്ത കുളിരുണ്ടാക്കുന്നുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞതോ ഈ പരിക്രമമാണ് മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന ഖുർആൻ പറയുന്നത് അല്ല അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അറിയണേ മനസ്സിലാക്കണേ അള്ളാഹുവിനുള്ള സ്മരണ ബിദിക്രില്ലാ അള്ളാഹുവിന്റെ ദിക്ർ അതാണ് മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്നതെന്ന് ഖുർആൻ മനസ്സിന് സമാധാനം അള്ളാഹുവിനുള്ള ദിക്ര കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോ ഈ സന്ധ്യക്ക് നടക്കുന്ന പരിക്രമം മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്നു എന്ന് പണ്ഡിതൻ അഭിപ്രായപ്പെടുകയാണ് ഈ ചിന്താഗതിയിലേക്ക് ആളുകൾ ഊർന്നിറങ്ങി പോവുകയാണ് വിശ്വാസപരമായ രാഹിത്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ പ്രഖ്യാപനത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കടന്നു വരികയാണ് അതുകൊണ്ടാണ് ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നത് ഏതാണ് ആ ചോദ്യം എന്നറിയുമോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി ലോകത്തോട് ചോദിച്ച ചോദ്യം എന്താണ് ആ ചോദ്യം യാ ഗുലാം ഇസ്ലാമിന്റെ പുത്ര കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ കഴിയുന്നു ലാ ഇലാഹ ഇല്ലല്ലാ നീ എങ്ങനെ പ്രഖ്യാപിക്കുന്നു കാരണം വഫീ ഖൽബിക കം ഇലാഹ നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണ്
എത്ര എത്ര കള്ള ദൈവങ്ങളാണ് നിന്റെ മനസ്സിൽ. നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നു, നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാ പ്രഖ്യാപിക്കുന്നു, എന്നാൽ നിന്റെ ഹൃദയത്തിൽ എത്ര എത്ര ഇലാഹുകളാണ്, എത്ര എത്ര കള്ള ദൈവങ്ങളാണ്. ഒരു പക്ഷേ നമ്മൾ സംശയിക്കും, എന്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഞാൻ, ലാ ഇലാഹ ഇല്ലല്ലാ പ്രഖ്യാപിക്കുന്ന ഞാൻ, എന്റെ മനസ്സിൽ വേറൊരു കള്ള ദൈവം കുടിയിരിക്കുകയോ. ഞാനും നിങ്ങളും സംശയിക്കുന്നുവെങ്കിൽ ഷെയ്ഖ് ജിലാനി അതിന് മറുപടി പറഞ്ഞു തരികയാണ്. എന്താണെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ കുടിയിരിക്കുന്ന മറ്റൊരു കള്ള ദൈവം ആരാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു പറഞ്ഞു. കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതഫിക്കു ബിഹി ദൂനല്ലാ ഫഹുവ സനമുക. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ, കട്ടതകളിൽ, കടങ്ങളിൽ അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ഒന്നിനെ നീ ഏത്തിമാതി ചെയ്യുന്നുവെങ്കിൽ, അവലംബിക്കുന്നുവെങ്കിൽ, ഫഹുവ സനമുക, അത് നിന്റെ മനസ്സിലെ വിഗ്രഹമാണ്, നിന്റെ ഹൃദയത്തിലെ വിഗ്രഹമാണ്. മനസ്സിലെ വിഗ്രഹം അതാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ, കട്ടതകളിൽ, കടങ്ങളിൽ അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ഒന്നിനെ നീ ഏത്തിമാതി ചെയ്യുന്നുവെങ്കിൽ അത് നിന്റെ മനസ്സിലെ വിഗ്രഹമാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു പറഞ്ഞു, വലൈസ ശിർക്കു അന്തഅബുദ അസ്നാം, അല്ലാഹ പൊറുക്കാത്ത പാപമായ ശിർക്ക്, അല്ലാഹു സുബ്ഹാനഹു വതആല പൊറുക്കുകയില്ലെന്ന് പറഞ്ഞ ശിർക്ക്, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമെന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ട ആ ശിർക്ക്. ആ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹത്തെ വെച്ച് അതിനെ പൂജിക്കൽ മാത്രമല്ല, ഒരു വിഗ്രഹത്തെ വെച്ച് അതിനെ പൂജിക്കൽ മാത്രമല്ല ശിർക്ക്, നേരെ മറിച്ച് ജീവിതത്തിലെ ബലാഉകളിൽ, മുസീബത്തുകളിൽ അല്ലാഹുവല്ലാത്ത മറ്റൊന്നിനെ നീ ഇഖ്തിയാറു ചെയ്താൽ, അല്ലാഹുവല്ലാത്ത മറ്റൊന്നിനെ നീ തിരഞ്ഞെടുത്താൽ അതും ശിർക്കിന്റെ ഗണത്തിലേക്ക് കടന്നു വരുന്നതാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ, കട്ടതകളിൽ, കടങ്ങളിൽ അല്ലാഹുവല്ലാത്ത ഒന്നിനെ നീ ഇഖ്തിയാറു ചെയ്താൽ അതും തീർച്ചയായും ശിർക്കിന്റെ ഗണത്തിലേക്ക് വരും. ആ ഒരു ജീവിതത്തിലെ ശിർക്ക് വെച്ച് പുലർത്തിയിട്ട് നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നു, നിനക്ക് എങ്ങനെ അത് പറയാൻ കഴിയുന്നു? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നാവ് കൊണ്ട് നീ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ, നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ആദർശമായി നീ ഏറ്റെടുത്ത ലാ ഇലാഹ ഇല്ലല്ലാ, നിന്റെ നാവിലുള്ളതുപോലെ നിന്റെ ഹൃദയത്തിലും ഉണ്ടാകണമെങ്കിൽ, നിന്റെ മനസ്സിലും ഉണ്ടാകണമെങ്കിൽ അതിനൊരു മാർഗമുണ്ട്. ഇജ്അൽ ഖൽബക മസ്ജിദാ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദാ, നിന്റെ ഹൃദയത്തെ തന്നെ നീ ഒരു പള്ളിയാക്കിക്കോ, നിന്റെ ഹൃദയത്തെ തന്നെ നീ ഒരു മസ്ജിദാക്കിക്കോ. ആ ഹൃദയമാകുന്ന പള്ളിയിൽ നിന്ന് അല്ലാത്തവരോടൊരു പ്രാർത്ഥന സംഭവിച്ചുകൂടാ. കമാ ഖാല തആല, കാരണം അങ്ങനെയാണല്ലോ അല്ലാഹ് പറഞ്ഞത്, വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, പള്ളികൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്, അതുകൊണ്ട് അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ ഹൃദയത്തെ തന്നെ ഒരു പള്ളിയാക്കി കഴിഞ്ഞാൽ, നിന്റെ മനസ്സിനെ തന്നെ ഒരു മസ്ജിദാക്കി കഴിഞ്ഞാൽ, മനസ്സാകുന്ന മസ്ജിദിൽ നിന്ന് അല്ലാത്തവരോട് ഒരു പ്രാർത്ഥന സംഭവിക്കൂലല്ലോ. എത്ര സുന്ദരമായ, എത്ര ഉന്നതമായ ഒരു ആദർശമാണ് മന്ന സഹോദരങ്ങളെ. പക്ഷെ അത് ഏറ്റെടുക്കാൻ നമ്മിൽ എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട്, എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഇത് അന്താരാഷ്ട്ര വിഷയമല്ല, ഇത് ആഗോളാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആർക്കും മനസ്സിലാകാത്ത വിഷയങ്ങളല്ല. നേരെ മറിച്ച് എന്റെയും നിങ്ങളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, എന്റെയും നിങ്ങളുടെയും പരലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, എന്റെയും നിങ്ങളുടെയും മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന, എന്റെയും നിങ്ങളുടെയും മരണവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന, എന്റെയും നിങ്ങളുടെയും പരലോകവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന പച്ചയായ വിഷയമാണിത്. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും നമുക്ക് മരിക്കാം, എപ്പോഴും ഈ ലോകത്തുനിന്ന് യാത്രയാകാം. നമ്മൾ നിസ്സാരന്മാരാണ്, നിസ്സഹായകരാണ്, നിസ്സഹായകരാണ്, യാതൊന്നുമില്ലാത്തവരാണ്, ഒരറപ്പുമില്ലാത്തവരാണ്, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തവരാണ്. തസവ്വദ് മിന ദുനിയാ ഫ ഇന്നക ലാ തദരി ഇദാ ജന്ന അലൈക ലൈലു ഹൽ തഈശു ഇലൽ ഫജരി. തസവ്വദ് മിന ദുനിയാ, മനുഷ്യന്റെ ജീവിതം ഒരിക്കൽ മാത്രമാണ്, അതുകൊണ്ട് തന്നെ നിന്റെ ജീവിത വിഭവം നീ തെരഞ്ഞെടുത്തുകൊള്ളൂ. ഒരിക്കലും നിന്റെ ലക്ഷ്യം വഴിയാകരുത്, നിന്റെ ലക്ഷ്യം വാഹനമാകരുത്. ഈ ലോകത്ത് നീ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ലക്ഷ്യം ഈ ലോക ജീവിതമാകുന്ന വഴിയാകരുത്.
ഈ ജീവിതമാകുന്ന വഴിയാകരുത്, ഈ ലോകമാകുന്ന വാഹനമാകരുത് നിന്റെ ലക്ഷ്യം. നേരെ മറിച്ച് ഇതിനപ്പുറത്തൊരു ലക്ഷ്യമുണ്ട് നിനക്ക്. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ നിന്റെ യാത്രക്ക് ആവശ്യമായത് ഈ ലോകത്ത് നിന്ന് നീ സംഭരിച്ചുകൊള്ളൂ. തസബ്ബദ് മിന ദുനിയാ, ഈ ലോകത്ത് നിന്ന് നീ ഒരുക്കിക്കൊള്ളൂ. ഫഇന്നക ലാ തദരി, കാരണം നീ അറിയാത്തവനാണ്. നിനക്കറിഞ്ഞുകൂട മനുഷ്യ, ഇദാ ജന്ന അലൈക ലൈലു ഹൽ തഈശു ഇലൽ ഫജരി, ഇന്നത്തെ ഈ രാത്രി നിന്റെ ജീവിതത്തിൽ മൂടിക്കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ രാത്രി അതിന്റെ ഇരുളുകൾ നിന്നെ വലയം ചെയ്തു കഴിഞ്ഞാൽ, ഹൽ തഈശു ഇലൽ ഫജരി, നാളത്തെ പ്രഭാതത്തെ നീ എത്തിക്കുമോ എന്ന വിവരം നിനക്കില്ല. നാളത്തെ ഫജർ കാണാൻ, നാളത്തെ സൂര്യോദയം കാണാൻ, നാളത്തെ സുബഹിന്റെ ബാങ്ക് കേൾക്കാൻ നീ ഉണ്ടാകുമോ എന്ന അറിവ് നിനക്കില്ല. നാളെ രാവിലെ ഉണ്ടാകുമോ നീ ചോദിച്ചാൽ അറിയില്ല എന്നാണ് മറുപടി. ഉറപ്പിച്ച് പറയാൻ കഴിയുമോ ഉണ്ടാകും ഇല്ല? അങ്ങനെ വിചാരിച്ചവരുണ്ട്, നാളെ രാവിലെ എണീക്കണമെന്ന് വിചാരിച്ച് കിടന്നുറങ്ങിയവരുണ്ട്, നാളെ സുബഹിക്ക് തന്നെ യാത്ര പുറപ്പെടണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്, നാളത്തെ ജോലികൾ ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങിയവരുണ്ട്. പക്ഷേ പിറ്റേ ദിവസം പ്രഭാതത്തിൽ അവരെണീറ്റ് വന്നിട്ടില്ല. ഭാര്യ അവരെ വിളിച്ചു നോക്കുമ്പോൾ അവർ ഈ ലോകത്ത് നിന്ന് യാത്രയായിട്ടുണ്ടായിരുന്നു. ആളുകൾ പറഞ്ഞു സൈലന്റ് അറ്റാക്കാണ് അല്ലെങ്കിൽ സൈലന്റ് ഡെത്ത് ആയിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതേ പെട്ടെന്ന് മരിച്ചുപോയി, മരിക്കുമെന്ന് വിചാരിച്ചതല്ല, മരിക്കുമെന്ന് കരുതിയതല്ല, യാത്ര പുറപ്പെട്ടു പോന്നതാണ്, മൈസൂരിൽ നിന്ന് പുറപ്പെട്ടതാണ്. അതെ, ഏറ്റവും സ്പീഡുള്ള ഉന്നതമായ വാഹനമാണ്. ആ വാഹനത്തിൽ സഞ്ചരിച്ച് 20 മിനിറ്റ് മാത്രമാണ് തന്റെ വീട്ടിലേക്ക് എത്താനുള്ളത്. അവശേഷിക്കുന്നത് മണിക്കൂറുകളോളം യാത്ര ചെയ്ത് മൈസൂരിൽ നിന്ന് പുറപ്പെട്ട് എറണാകുളത്തെ പാലാരിവട്ടമെന്ന് പറയുന്ന ആ സിഗ്നലിൽ എത്തിക്കഴിഞ്ഞപ്പോ ഇനി കുടുംബത്തിലേക്ക് എത്തിച്ചേരാൻ 20 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ രാത്രി 2:30 വീട്ടിലേക്ക് വിളിച്ചു പറയുകയാണ്. 19, 20, 21 വയസ്സ് പ്രായമുള്ള മക്കൾ വീട്ടിലേക്ക് വിളിച്ചു പറയുകയാണ്, അല്ല ഉപ്പ, ഞങ്ങൾ പാലാരിവട്ടത്ത് എത്തിയിട്ടുണ്ട്, അത് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചേരും, അല്ല ഉമ്മ, ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, വീടിന്റെ വാതിൽ ഒന്ന് തുറന്നിടണമെന്ന് വിളിച്ച് പറഞ്ഞ് ഫോൺ ഓഫ് ആക്കി കഴിയുമ്പോ എതിരെ വന്ന വാഹനം ഇടിച്ചിട്ട് തങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനം തവിടുപൊടിയായി. അവിടെ വെച്ചുകൊണ്ട് 5 യുവാക്കൾ ആ നടു റോഡിൽ വെച്ചുകൊണ്ട് ലോകത്തോട് യാത്ര പറയുകയാണ്. 20 മിനിറ്റ് കഴിഞ്ഞാൽ വീട്ടിലെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചവർ, അതിനായി വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞവർ, ആ വീട്ടിൽ ഉമ്മ കാത്തിരിക്കുമ്പോൾ തന്റെ മകൻ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്നത് പ്രതീക്ഷിച്ച് ഉപ്പ കാത്തിരിക്കുമ്പോൾ വാതിൽ തുറന്നിട്ട് തന്റെ മകനെ സ്വീകരിക്കാൻ കാത്തിരിക്കുമ്പോൾ പിന്നെ അടുത്ത് വരുന്ന ഫോൺ കോളിൽ ഉണ്ടായിരുന്നത്, നിങ്ങളുടെ മകൻ മരിച്ചുപോയി, നിങ്ങളുടെ മകൾ മരണപ്പെട്ടു പോയി, അവർ ഈ ലോകത്തുനിന്ന് യാത്രയായി, അവരിതാ ഈ ലോകത്തുനിന്ന് യാത്രയായി, അവരുടെ മയ്യത്ത് കൊണ്ടുപോകാൻ വേഗം വരൂ എന്നാണ്. ആരാ മനുഷ്യരെ പ്രതീക്ഷിച്ചത്? ആരാ കരുതിയത് അപ്പോൾ മരിക്കുമെന്ന്? ഇല്ല ഇല്ല, വക്കം ഫക്കം മിം ഫതയും സീ വയസ്ബീഹു ലാഹിയാ വഖദ് നസിജത അഖ്ഫാനുഹു വഹുവ ലാ യദരി. എത്രയെത്ര യുവാക്കളാണ്, എത്രയെത്ര ചെറുപ്പക്കാരാണ് പ്രഭാത പ്രദോഷങ്ങളെ വളരെ നിസ്സാരമായി അവരെത്തിക്കുകയാണ്. രാവിലെ വൈകുന്നേരങ്ങളെ പ്രഭാത പ്രദോഷങ്ങളെ വളരെ നിസ്സാരമായി അവർ കണ്ടെത്തുകയാണ്, വളരെ നിസ്സാരമായി അവർ കഴിച്ചുകൂട്ടുകയാണ്. ഞാനിപ്പോൾ മരിക്കില്ല, എന്റെ ഉപ്പാപ്പ മരിച്ചിട്ടല്ലാതെ ഞാൻ മരിക്കില്ല, എന്റെ ഉമ്മാമ മരിച്ചിട്ടല്ലാതെ ഞാൻ മരിക്കില്ല എന്ന വിചാരത്തിലാണ്. പക്ഷേ ആ യുവാവുണ്ടോ അറിയുന്നു, അവനെ പുതപ്പിക്കാനുള്ള കഫം തുണി, അവനെ ഉടുപ്പിക്കാനുള്ള കഫം തുണി അടുത്ത കടയിലെത്തിയ വിവരം അവനുണ്ടോ അറിയുന്നു. ഞാൻ മരിച്ചാൽ എന്നെ പുതപ്പിക്കാനുള്ള കഫം തുണി റെഡിയായി, എന്നെ പുതപ്പിക്കാനുള്ള കഫം തുണി റെഡിയായി. പക്ഷേ അത് മനുഷ്യരുണ്ടോ അറിയുന്നു? വക്കം സാകിനുൻ ഇൻദ സബാഹി ബികസുരിഹി വൈന്ദൽ മസായി ഖദ് കാന മൻ സാകിനിൽ ഖബരി. എത്രയെത്ര ആളുകളാണ് രാവിലെ അവർ കൊട്ടാര സമാനമായ തന്റെ ഭവനത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു, തന്റെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു, തന്റെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു രാവിലെ. പക്ഷേ വൈന്ദൽ മസായി ഖദ് കാന മൻ സാകിനിൽ ഖബരി, വൈകുന്നേരമായപ്പോൾ അവർ ഖബർ നിവാസികളായി ഖബർ നിവാസികളായിട്ടുണ്ട്. രാവിലെ വീട്ടിൽ കിടന്നുറങ്ങിയവൻ വൈകിട്ട് ഖബറിലെത്തിയിട്ടുണ്ട്. എന്റെ സഹോദരങ്ങളെ, എത്രയെത്ര ആളുകൾ ഈ പഴമള്ളൂർ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനുകളിൽ അങ്ങനെ എത്തിപ്പെട്ട എത്രയെത്ര മനുഷ്യർ, അവർക്ക് പിന്നാലെ അവിടെ പോയി കിടക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് ഈ വിഷയം പ്രസക്തമാകുന്നത്, അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രസക്തമാകുന്നത്, അതുകൊണ്ടാണ് ഈ ചർച്ച പ്രസക്തമാകുന്നത്. അതുകൊണ്ട് ഈ ലോകത്തുനിന്ന് നല്ലവരായി യാത്ര തിരിക്കണം.
നല്ലവരായി മരിച്ചു പോകണം. എങ്ങനെ മരണം എന്നെ പിടിച്ചാലും നല്ലവരായി ലോകത്തു നിന്ന് യാത്രയാകണം. അതുകൊണ്ട് ഈ ആദർശം മനുഷ്യ ജീവിതത്തിൽ ആവശ്യമുണ്ട്. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ലാഹു സുഖിക്കാൻ തന്നതല്ല നമുക്ക്, ആഘോഷിക്കാൻ തന്നതല്ല നമുക്ക്, ന്യൂ ഇയറിൽ അടിച്ചു പൊളിക്കാൻ തന്നവരല്ല നമുക്ക്, അടിച്ചു പൊളിക്കാൻ വേണ്ടി തന്നതല്ല നമുക്ക്, പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ തന്നതല്ല നമുക്ക്, പായസം വിളമ്പി ജീവിക്കാൻ തന്നതല്ല നമുക്ക്. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷണാർത്ഥമാണെന്ന് ഖുർആൻ പറയുമ്പോൾ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസ്ഉ മിനൽ അംവാലി വൽ അംഫുസി വത്തമറാത് ഫബശ്ശിരിസ് സ്വാബിരീൻ. ഖുർആൻ പറയുന്നു വലനബ്ലുവന്നകും, മനുഷ്യരെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ ചില കാര്യങ്ങളെ കൊണ്ട്, മിനൽ ഖൗഫി ഭയം തന്ന്, വൽ ജൂഇ വിശപ്പ് തന്ന്, വനഖസ്ഉ മിനൽ അംവാലി വൽ അംഫുസി വത്തമറാത് അതേ കായികനികളിൽ കുറവ് വരുത്തി സാമ്പത്തിക മാന്ദ്യം നൽകി വേണ്ടപ്പെട്ടവരെ മരിപ്പിച്ചുകൊണ്ട് പല നിലയിലും വന്ന് പരീക്ഷിക്കുന്നതാണ്. വലിയ സമ്പന്നനാണ്, കോടികളുടെ ആസ്തിയുള്ളവനാണ്, കോടിക്കണക്കിന് ഡോളർ ആസ്തിയുള്ളവനാണ്. അങ്ങനെ കോടിക്കണക്കിന് ഡോളർ ആസ്തിയുള്ള മനുഷ്യർ, ആ മനുഷ്യർ വരെ സാമ്പത്തിക മാന്ദ്യം പിടിപെട്ടിട്ട് പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. വലിയ വലിയ വേൾഡ് ബാങ്കുകൾ പാപ്പറുകളായി പ്രഖ്യാപിക്കപ്പെടുകയാണ് ഇല്ലേ. നമ്മൾ മനസ്സിലാക്കണം, എത്ര വലിയ സമ്പന്നനെയും ദാരിദ്ര്യം പിടികൂടുകയാണ്, പ്രയാസം പിടികൂടുകയാണ്. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർ വേഗത്തിൽ മരിച്ചു പോവുകയാണ്, ലാഭത്തിൽ നടന്നിരുന്ന കച്ചവടത്തിന്റെ നഷ്ടം സംഭവിക്കുകയാണ്. അങ്ങനെ നഷ്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നൽകിക്കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആ സന്ദർഭത്തിൽ ക്ഷമിക്കുന്നവരാരോ ക്ഷമാലുക്കളാരോ അവർക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കണം. ജീവിതത്തിൽ ക്ഷമ അവലംബിക്കുന്നവർക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കണം. ആരാണ് ക്ഷമാലുക്കൾ, ആരാണ് ക്ഷമിക്കുന്നവർ? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖുർആൻ പറയാണ് മാന്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ഇതിനേക്കാൾ വലിയ സമാധാനം ലോകത്ത് ലഭിക്കാനുണ്ടോ? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, അവരുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള മുസീബത്തുകൾ പ്രയാസങ്ങൾ അവരെ ബാധിച്ചാലും കാലു അവർ നൽകുന്ന മറുപടി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവരിലേക്ക് മടങ്ങാനുള്ളവരാണ്. ഇതിനപ്പുറം ഒരു പ്രഖ്യാപനം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. എല്ലാവരും ഒരുപോലെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും പണക്കാരാണോ? എല്ലാവരും മുതലാളിമാരാണോ? അല്ല. ഇവിടെ പണിക്കാരുണ്ട്, ദരിദ്രരുണ്ട്, തൊഴിലാളികളുണ്ട്, കച്ചവടക്കാരുണ്ട്, സാമ്പത്തികമായി ഉയർന്നവരുണ്ട്, നേതാക്കന്മാരുണ്ട്, അനുയായികളുണ്ട്. ജീവിതം എങ്ങനെ സ്പർശിച്ചാലും, ജീവിതം എങ്ങനെ വന്നാലും, ജീവിതം എങ്ങനെ എന്നെ സ്പർശിച്ചാലും എനിക്ക് പ്രശ്നമല്ല. എന്റെ ലക്ഷ്യം ഇവിടുത്തെ സുഖമോ ഇവിടുത്തെ ആനന്ദമോ ഇവിടുത്തെ കരച്ചിലോ ഇവിടുത്തെ കണ്ണീരോ ഒന്നുമല്ല. നേരെ മറിച്ച് എന്റെ റബ്ബിന് ഞാൻ എന്നെ സമർപ്പിക്കുക. ജീവിതത്തിൽ അല്ലാഹു വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ എല്ലാത്തിലും നൽകിയിട്ടുണ്ട്. വൈവിധ്യമാണ് ഈ ലോകത്തിന്റെ അലങ്കാരം, വൈവിധ്യമാണ് ലോകത്തിന്റെ അലങ്കാരം. എന്റെ മുടി പോലെ ലോകത്ത് മുടിയുള്ള ഒരാളില്ല, എന്റെ വിരൽത്തുമ്പ് പോലെ ലോകത്ത് വിരൽത്തുമ്പുള്ള ഒരാൾ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയുമില്ല. അല്ലാഹു വൈവിധ്യം തരികയാണ്. ഓരോ മനുഷ്യനും വേറെ അവസ്ഥകൾ തരികയാണ്, അനുഭവം തരികയാണ്. അതുകൊണ്ട് ജീവിതത്തിന് രണ്ട് മുഖങ്ങളുണ്ട്, ജീവിതത്തിന് രണ്ട് മുഖങ്ങളുണ്ട്. ആ ജീവിതത്തിന്റെ രണ്ട് മുഖങ്ങളിൽ മനുഷ്യൻ ഒന്നുകിൽ നിരാശനായി മാറുന്നു, അല്ലെങ്കിൽ സുഖിയനായി മാറുകയാണ്. ജീവിതം തന്നെ പറയുന്നത് മലയാളത്തിലൊരു കവി പറഞ്ഞതുപോലെ, ജീവിതം മന്ത്രിക്കുന്നു നിങ്ങളിൽ ചിലരെന്റെ പൂവന തണൽ തോറും സ്വപ്നം കണ്ടിരിക്കുമ്പോൾ ചിലരൻ മണൽക്കാടിൻ മധ്യത്തിൽ ഒരു തുള്ളി ജലം കിട്ടാതെ ആർത്തരായി പൊരിയുന്നു, പൂന്തോപ്പിൽ ഇരിക്കുന്നോൻ എൻ നാമം പുകഴ്ത്തുമ്പോൾ താന്തരായി മരുഭൂവിൽ നിൽക്കുന്നോൻ ശപിക്കുന്നുവെന്നാണ്. ഒരു മനുഷ്യൻ തന്റെ തോഴിമാരോടൊപ്പം നയനമനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ പോയിരിക്കുമ്പോ അയാൾ വിളിച്ചിട്ട് ചോദിക്കും, എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചാൽ അയാൾ പറയും, വളരെ സുന്ദരമാണ്, അടിപൊളിയാണ്, ഇനിയും വരണം, ഇനിയും ഇവിടെ വരണം, ഈ പൂന്തോട്ടത്തിൽ വരണം, ഇവിടെ വന്നിരിക്കണം, എനിക്ക് പോകാൻ തോന്നുന്നില്ല എന്നൊക്കെ അയാൾ പറയും അല്ലേ. സുന്ദരമായ ഒരു ബീച്ചിൽ പോയിരിക്കുന്ന മനുഷ്യനോട് പോയി ചോദിക്കും, എങ്ങനെയുണ്ട്? അയാൾ പറയും, വളരെ സുഖമാണ്, വളരെ ഉഷാറാണ്, ഇനിയും വരണമെന്ന് പറയും. അതാണ് ജീവിതത്തിന്റെ ഒരവസ്ഥ. എന്നാൽ വേറൊരുത്തൻ അത്താഴപ്പഷ്ടിക്കാരാണ്, ഉടുതുണിക്ക് മറുതുണിയില്ല, വിശാലമായ അല്ലെങ്കിൽ വിജനമായ മരുഭൂമിയിൽ ഒരിറ്റ് വെള്ളം പോലും കിട്ടാതെ ആ മരുഭൂമിയിലെ മണ്ണ് കപ്പി കഴിച്ചു കൂട്ടുകയാണ്. അവനെ വിളിച്ചിട്ട് ചോദിക്കും, എങ്ങനെ ഉണ്ട് ജീവിതം? ഒടുക്കത്തെ ജീവിതം, ഗതി പിടിച്ചിട്ടില്ല, നരകിക്കാൻ മാത്രമാണ് ഞാൻ ജനിച്ചത് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കൂട്ടത്തിലുണ്ട്.
എന്നാലൊരു മനുഷ്യൻ, വിശ്വാസിയായ മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എന്ത് തന്നെയായാലും സുഖമായാലും ദുഃഖമായാലും പ്രശ്നമല്ലരിക്കും, ദാരിദ്ര്യമായാലും സമ്പന്നതയായാലും രണ്ടും ഒരുപോലെയാണ് എനിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ സുഖമല്ല, ഈ ലോകത്തെ ആനന്ദമല്ല, ഈ ലോകത്തെ സൗഭാഗ്യമല്ല, നേരെ മറിച്ച് വരാനുള്ള ലോകത്തെ വിജയമാണ്. അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഇവിടുത്തെ നിലപാട് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവരിലേക്ക് മടങ്ങാനുള്ളവനാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. എത്ര പേർക്ക് കഴിയുന്നുണ്ട് മാന്യ സഹോദരങ്ങളെ, എത്ര പേർക്ക് അതിനെ കഴിയുന്നുണ്ട്? നിഷ്പക്ഷമായി നെഞ്ചത്ത് കൈവച്ച് ഒന്ന് ആലോചിക്കാൻ നമ്മൾ തയ്യാറാവുക, ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവുക. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിത പ്രയാസങ്ങളിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും യാതൊരുവിധ പ്രയാസവും ഇല്ല, യാതൊരുവിധ പ്രയാസവും ഇല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒരു പ്രവാചകന്റെ കഥ, ഒരു പ്രവാചകന്റെ ചരിത്രം നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകി അനുഗ്രഹിച്ച പ്രവാചകൻ, ധനം നൽകി അനുഗ്രഹിച്ച പ്രവാചകൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊടുത്തൊരു പ്രവാചകൻ. ആ പ്രവാചകന്റെ പേരാണ് മഹാനായ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു സമ്പത്ത് നൽകി ആദരിച്ചു ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ. ഒരു താഴ്വര നിറയെ പശുക്കൾ, മറ്റൊരു താഴ്വര നിറയെ ആടുകൾ അല്ലാഹു അദ്ദേഹത്തിന്റെ സമ്പത്തായി നൽകുകയാണ്. 100 പശു എന്നല്ലയാ, നേരെ മറിച്ച് 250 ആടുകളുള്ള ഫാം എന്നല്ലയാ, നേരെ മറിച്ചൊരു താഴ്വര നിറയെ പശുക്കൾ, മറ്റൊരു താഴ്വര നിറയെ ആടുകൾ, 1000 വരുന്ന തൊഴിലാളികൾ, അപ്രകാരം 16 മക്കൾ, 10 ആൺമക്കൾ, 6 പെൺമക്കൾ. ഒരു മനുഷ്യന് ഈ ലോകത്ത് എന്താ വേണ്ടത്, എന്ത് സൗഭാഗ്യമാണ് വേണ്ടത്, അത് മുഴുവൻ കൊടുക്കുകയാണ്, സമ്പത്ത് വാരിക്കോരി കൊടുക്കുകയാണ്, 1000 വരുന്ന തൊഴിലാളികൾക്ക് മുതലാളിയായി കഴിയുകയാണ്. ആ സമ്പന്നതയിലും അല്ലാഹുവിൽ തവക്കുലാക്കി റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് അല്ലാഹുവിൽ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ആ പ്രവാചകൻ ജീവിക്കുന്നു. അല്ലാഹുവിന്റെ തൃപ്തിയിലാണ് ജീവിതം. സമ്പന്നതയിൽ കണ്ണ് മഞ്ഞളിച്ചു പോകുന്നില്ല, മതിമറന്നു പോകുന്നില്ല. അള്ളാഹുവിന്റെ കൽപ്പനക്കാണ് പ്രാധാന്യം, തൗഹീദിനാണ് പ്രാധാന്യം, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കാണ് പ്രാധാന്യം. അങ്ങനെ ഏറ്റവും നല്ല മുതലാളിയായി അദ്ദേഹം ജീവിക്കുമ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ വാരിയിടുകയാണ്, പ്രയാസങ്ങൾ വാരിയിടുകയാണ്, ആദർശത്തിന്റെ കരുത്തു തെളിയിക്കാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു നൽകുകയാണ്. അതിന്റെ ഭാഗമായി അള്ളാഹു അദ്ദേഹത്തിന്റെ സമ്പത്ത് പിൻവലിക്കുകയാണ്. വരുമാന മാർഗങ്ങൾ അള്ളാഹു അടച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു ഭൂരിഭാഗവും. തൊഴിലാളികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകങ്ങളായ ചില രോഗങ്ങൾ നൽകി. ചില ആളുകൾ നാടുവിട്ടുപോയി, ഓടിക്കളഞ്ഞു, രക്ഷപ്പെട്ടു കളഞ്ഞു. വരുമാനത്തിന്റെ എല്ലാ വാതിലുകളും അല്ലാഹു അടച്ചു കളഞ്ഞു. പാപ്പരായി മാറി, 5 നയാ പൈസ എടുക്കാൻ ഗതിയില്ലാതെ പരമപാപ്പരായി അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മാറുകയാണ്. പണമില്ല, കാശില്ല, എല്ലാ വരുമാനവും പൊട്ടി, എല്ലാ കച്ചവടവും മുട്ടി, എല്ലാം തകർന്നു, തരിപ്പണമായി, സമ്പത്തില്ല.